ഇക്കാലത്ത് കുടുംബിനിയായി ജീവിക്കുന്നവരെ പ്രണയം തേടി വരുന്നത് മൊബൈൽ ഫോൺ വഴിയാ. അതോർത്താ നന്ന്. ദേ നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞേ. ഏട്ടത്തിക്ക് പ്രണയം പോലും. ചാരമ്മ പറഞ്ഞത് അങ്ങനെയൊന്ന് തള്ളിക്കളയണ്ട. രാധാമണിയുടെ ഫോൺ സംസാരം ഞാനും ശ്രദ്ധിച്ചതാ. ഇനിയിപ്പോ രാധാമണിയുടെ മനസ്സില് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആവോ? ഞാൻ വിളിച്ചിട്ടാണ് ശരത്ത് ഇവിടെ വന്നത്. ഒരു കോംപ്രമൈസിന് സാധ്യത ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഒരു ഡിസ്കഷനോ കോംപ്രമൈസിനോ ഞാൻ വില്ലിംഗ് അല്ല എന്ന് തീർത്ത് പറഞ്ഞതല്ലേ. പിന്നെന്തിനെ വക്കീൽ ശരത്തിനെ വിളിച്ചു വരുത്തി സംസാരിക്കാൻ നിന്നത്? ഞാൻ ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. അതിനെ എത്ര കണ്ട് നിരുത്സാഹപ്പെടുത്താമെന്നേ ഞാൻ ചിന്തിക്കാറുള്ളൂ. പിന്നെ ചില റെയർ കേസിൽ പരസ്പരം പിരിയേണ്ടവരാണെന്ന് ബോധ്യപ്പെട്ട അവരെ രണ്ടു വഴിക്ക് വിടും. ഇതിപ്പോ മാലിനിയുടെ റിലേറ്റീവ് ആയതുകൊണ്ട് ഞാൻ ഈ കേസിൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തു എന്നുള്ളത് സത്യം. കാരണം നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവന്നെങ്കിലും നിങ്ങൾ ഒരിക്കലും പിരിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാ മാലിനി. എന്നോട് ചേച്ചിയും കുട്ടി വരാൻ പറഞ്ഞത് എന്തിനായിരുന്നു? നിങ്ങളുടെ ഹസ്ബൻഡ് എല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിലും നിങ്ങളെയും മകളെയും ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം സത്യം. ഒരിക്കലും വേർപിരിയുന്നതിനെ കുറിച്ച് അയാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങളുടെ ഡിവോഴ്സിന് തയ്യാറായി എന്ന് കേട്ടപ്പോ അയാൾക്ക് അത് വലിയ ഷോക്കായിരുന്നു. അതൊക്കെ ശരത്തിന്റെ ആക്ടിങ് അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. ജീവിതത്തിൽ ഇത്ര മനോഹരമായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരാൾ വേറെ ഉണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളുടെ ഹസ്ബൻഡിന് ജീവിതത്തിൽ ഒരുപാട് അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആള് വളരെ സെൻസിറ്റീവാ. ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തിയായിരുന്നോ? ഇല്ല. ഇന്നലെ രാത്രി എന്നെ കാണാൻ മദ്യലഹരിയിലൂടെ വന്നിരുന്നു. ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്യേണ്ട ഒരു കേസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അനുവാദം പോലും ചോദിക്കാതെ ഇങ്ങോട്ട് കയറി വന്നത്. സാറി, പാതിരേഖ്യം കുത്തിയിരുന്ന് കേസ് പഠിക്കുന്നതേ ഏത് കുടുംബം തകർക്കാനാ? ഒരു LLB തരപ്പെടുത്തി ബ്ലാക്ക് ഗൗണിട്ട് കോടതി മുറിയിലെ സാറ് വാദിച്ച് ജയിക്കുമ്പോഴേ തകർന്നു പോകുന്നതേ ഒരു ഒരു കുടുംബമാ. അച്ഛനെയും അമ്മയും രണ്ടു വഴിക്ക് പകുത്തു വിടുമ്പോ വഴിയറിയാതെ പകച്ചു നിൽക്കേണ്ടി വരുന്നത് മക്കളാ. വക്കീലായാലും ഡോക്ടറായാലും എഞ്ചിനീയറായാലും മനുഷ്യനെ ഒന്നിച്ച് ജീവിക്കാനാ സമ്മതിക്കേണ്ടത്, അല്ലാതെ രണ്ടാക്കാനല്ല. മിസ്റ്റർ ശരചന്ദ്രൻ, നിങ്ങൾ ഇപ്പൊ പോകൂ, നമുക്ക് നാളെ സംസാരിക്കാം. എനിക്ക് ഇപ്പൊ സംസാരിക്കണം. എന്റെ രാധാമണിയെ എന്നിൽ നിന്നും വേർപിരിക്കാൻ അവളുടെ കയ്യിൽ നിന്ന് വക്കീല് വാങ്ങിച്ച വക്കാലത്ത് തോറ്റുപോവും. തോറ്റുപോവും. എന്തുകൊണ്ടാന്നറിയോ? ഞാൻ അവളെയും അവൾ എന്നെയും അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് എന്നെ എന്നെ ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല. അവളെ ഞാനല്ല, അവൾ എന്നെയാ ലൈഫ് പാർട്ട്ണറായി തിരഞ്ഞെടുത്തത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊണ്ടൊന്നും മുറിച്ചു മാറ്റാൻ പറ്റുന്നതല്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണമെന്നാ ഞാനും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ച് തന്നെ മരണം വരെ ജീവിക്കും. എന്റെയും രാധാമണിയുടെയും ദാമ്പത്യം കോടതി കയറുമെന്ന് ആരും വ്യാമോഹിക്കണ്ട. എനിക്ക് അവളോടുള്ളതിനേക്കാ സ്നേഹം അവൾക്ക് എന്നോടുണ്ട് അറിയോ? വാക്കിലും നോക്കിലും കാണുന്ന ശൗര്യത്തെക്കാൾ 100 ഇരട്ടി സ്നേഹം മനസ്സിലുള്ളവളല്ല രാധാമണി. അവൾ വക്കീലിനെ കാണാൻ വന്നൊക്കെ വെറുതെയാ. ഈ ശരത്തിനെ പേടിപ്പിക്കാൻ ഒരു തമാശ. അവളോട് പണ്ടം കണ്ടൊരു തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. അത് വലിയ തെറ്റ് തന്നെയാ. പക്ഷേ ഇപ്പോഴും ആ തെറ്റ് ഞാൻ ആവർത്തിക്കുമെന്ന് പാവം വിശ്വസിക്കുന്നുണ്ട്. വണ്ടി, നിങ്ങൾ ഇപ്പൊ വീട്ടിലേക്ക് പോ. ഇതിനൊരു തീരുമാനമാവാതെ ഞാൻ വീട്ടിലേക്ക് പോവില്ല.
പ്ലീസ് നിങ്ങളൊന്ന് പോവൂ സർ. പ്ലീസ് എനിക്കും രാധാമണിക്കും വേണ്ടി ഒരു ഒരു രണ്ട് മിനിറ്റ് കൂടി ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്നിട്ട് വക്കീലിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ എന്റെ മനസ്സ് ഉറക്കാൻ പോവുക. മിസ്റ്റർ ശരത്, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഭാര്യയുമായി സംസാരിക്കൂ. സോറി, എല്ലാം സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് ഞാൻ ഇനി വീട്ടിലേക്ക് പോകും. എനിക്ക് അവളോട് എല്ലാ സത്യം പറയണം. ഇനി എനിക്ക് എനിക്ക് ഇനി ഒന്നും മൂടി വെക്കാനില്ല. കാരണം എന്റെ രാധാമണിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സോറി സർ, ഞാൻ ഇപ്പൊ വിളിക്കാം. വകീലെ, സോറി ഫോർ ദി ഡിസ്റ്റർബൻസ് കേട്ടോ. റിങ്ങിണ്ട്. ഞാൻ രാധാമണിയോട് പറയുന്നതൊക്കെ വക്കീലും കേൾക്കണം. അത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. എടുത്തില്ല, മറ്റെവിടെയെങ്കിലും ആയിരിക്കുവേ. വീണ്ടും വിളിക്കാം. ഞാനെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ വക്കീൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. റിങ്ങുന്നുണ്ട്. അവള് കട്ട് ചെയ്തു. നിങ്ങൾ വീട്ടിലേക്ക് പോ, ഭാര്യയുമായി ഒന്ന് നേരിട്ട് സംസാരിക്കൂ. ശരിയാവില്ല, ഞാൻ ഇനി വക്കീലിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. രാധാമണിയോട് എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞിട്ട് ഞാൻ ഇനി വീട്ടിലേക്ക് പോകും. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. അയാൾ ഒരിക്കലും നിങ്ങളെ പിരിയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അയാളുടെ സംസാരത്തിൽ നിന്നറിയാം. അതൊരു അഭിനയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരത്തേട്ടൻ ഇങ്ങനെ മൂന്നാല് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാറുണ്ടെന്ന് ചേച്ചി പറഞ്ഞു. അതുകൊണ്ടാ വീട്ടിൽ തിരിച്ചെത്താത്തതിൽ ചേച്ചിക്ക് വലിയ ടെൻഷൻ ഇല്ലാത്തത്. പക്ഷേ എനിക്കെന്തോ ഭയം തോന്നുന്നുണ്ട്. പേടിക്കണ്ട, പക്ഷേ നിസ്സാരമാക്കി കാണുകയും വേണ്ട. ഞാനിത് അവരുടെ മുന്നിൽ വെച്ച് പറയാത്തതാ, മാലിനിയോട് മാത്രം പറയാം. തൽക്കാലം അവരോട് പറയണ്ട. രാത്രി വീണ്ടും ശരചന്ദ്രൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. വല്ലാതെ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു വീണ്ടും വന്നത്. മദ്യലഹരിയിൽ അയാളുടെ നിരാശയും സങ്കടവും അയാൾ എന്റെ മുന്നിൽ വിളമ്പി. സോറി സർ, വൺസ് അഗെയിൻ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഞാൻ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ഹസ്ബൻഡ്. നേരത്തെ തെറ്റേറ്റു പറയാത്തത് എൻ്റെ വലിയ തെറ്റാ. എനിക്ക് ഒരു തെറ്റ് പറ്റിയപ്പോൾ ജീവിതത്തിൽ ഇനി ഒരിക്കലും രാധാമണിയോട് ഒരു തെറ്റും ചെയ്യില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഒരു രഹസ്യം ഞാൻ അവളോട് മറച്ചു വെച്ചു. ആ സത്യം അന്ന് ഞാൻ രാധാമണിയോട് പറയാതിരുന്നത് അവൾ എന്നെ വെറുക്കുമോ എന്നെ വിട്ട് പോകുമോ എന്നൊന്നും ഭയപ്പെട്ടിട്ടല്ല, അവളുടെ മനസ്സ് തകർന്നു പോകുന്നു പേടിച്ചിട്ടാ. കാരണം അവളുടെ ജീവിതത്തോട് അവൾ എന്നെ ചേർത്ത് വെച്ചത് മംഗല്യച്ചരടൊന്നുമല്ല, അവളുടെ ഹൃദയം കൊണ്ടാ. ആ ഹൃദയത്തിൽ ഒരു മുറിവേൽപ്പിക്കാൻ എനിക്ക്
എനിക്ക് പറ്റില്ലായിരുന്നു അന്നും ഇന്നും. അവളുടെ മുന്നിൽ മനസ്സുരുകി ഞാനെല്ലാം മൂടി വെച്ചു. പക്ഷേ ഇന്ന് ഞാൻ എല്ലാം അവളോട് പറയാൻ വേണ്ടി പലതവണ വിളിച്ചു. എൻ്റെ കോളുകൾ അവൾ കട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. സാറേ, ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യമായി. അവള് മനസ്സുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചിട്ടാ ലീഗലായിട്ടുള്ള ഡിവോഴ്സിന് വേണ്ടി ഇവിടെ വന്നതെന്ന്. അവള് തീരുമാനിച്ചു കഴിഞ്ഞു സാറേ. എൻ്റെ ഏറ്റുപറച്ചിലൊന്നും ഇനി ഒരു വിലയില്ല. ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൽ അർത്ഥമൊന്നുമില്ല. ശരത്, നിങ്ങൾ വീട്ടിലേക്ക് പോകണം. ഇല്ല വക്കീലേ, ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കേണ്ടതേ നമ്മൾ കെട്ടിയുണ്ടാക്കിയ വീട്ടിലല്ല. അവരവരുടെ മനസ്സിലാ. മനസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട പിന്നെ നമ്മൾ വലയിൽ കുടുങ്ങിയ മീനുകളെ പോലെയാ. വലയിൽ നിന്ന് പുറത്തേടാനുള്ള വ്യഗ്രതയെ കാണും. പരസ്പരം അറിയാനോ സ്നേഹിക്കാനോ ഒന്നും ഒന്നും പറ്റില്ല. ഞാൻ പുറത്താക്കപ്പെട്ടവനാ. ഇനി ഞാൻ അങ്ങോട്ടില്ല. ഇനിയൊരു നല്ല കുടുംബചിത്രം വരയ്ക്കാൻ ആർട്ടിസ്റ്റ് ശരത്ചന്ദ്രൻ്റെ കയ്യിൽ ചായങ്ങളൊന്നുമില്ല. ശരത്ചന്ദ്രൻ അവസാനിക്കുകയാണ്. ഒരുപക്ഷെ ഈ രാത്രി കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. കൂടെ എൻ്റെ രാധാമണി ഇല്ലാതെ ശരത്ചന്ദ്രന് തനിച്ച് തുടരാനൊന്നും പറ്റില്ല സാറേ. മരണത്തിന് മാത്രമേ ഇനി ശരത്ചന്ദ്രൻ്റെ ജീവിതത്തിന് സമാധാനം തരാൻ പറ്റൂ. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ചിന്തിക്കാൻ മറ്റൊന്നുമില്ലാത്തവന് മറ്റാരുടെയും സഹായമില്ലാതെ ചിന്തിച്ച് നടപ്പാക്കാവുന്ന മുതൽ മുടക്കില്ലാത്ത ഒരേ ഒരു പദ്ധതിയേ ഉള്ളൂ. അത് മരണാ സാറേ. ഗുഡ് നൈറ്റ് ശരത്ചന്ദ്രൻ. ഏ, ഗുഡ് ബൈ ഫോർ എവർ. ഗുഡ് നൈറ്റ് ശരത്ചന്ദ്രൻ. ഏ, ഗുഡ് ബൈ ഫോർ എവർ. അയാളൊരു പക്ഷേ മദ്യത്തിന്റെ ലഹരിയിൽ എന്റെ മുന്നിൽ നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതാവും. പക്ഷേ ഇതുവരെ തിരിച്ചെത്താത്ത സ്ഥിതിക്ക് ഒരു അന്വേഷണം നല്ലതാ. തൽക്കാലം ഇക്കാര്യം രാധാമണി അറിയണ്ട. വക്കീല് പറഞ്ഞതെല്ലാം ചേച്ചി കേട്ടു കാണോ? Oh.
താമസിക്കരുത്. നക്ഷത്രക്കാരൻ ആരുടെയോ ആകർഷണാലയത്തിൽ പെട്ടിട്ടുണ്ട്. ആകർഷണത്തിൽ പെട്ടാ പിന്നെ മറ്റൊന്നും ശ്രദ്ധിക്കില്ല, ആരെയും അനുസരിക്കുകയില്ല, ആരുടെ അഭിപ്രായവും കേൾക്കില്ല. ഈ സിറ്റിയിലുള്ള ബെസ്റ്റ് എൻട്രൻസ് കോച്ചിങ് സെന്റർ ആണെന്ന് നോക്കായിരുന്നു. കസ്തൂരിക്ക് ഇവിടുന്ന് പോകാനും വരാനുള്ള സൗകര്യങ്ങൾ നോക്കണമല്ലോ. ഇനി കസ്തൂരി ഒരു ഡോക്ടർ ആക്കുന്നതുവരെ എന്നെ ശ്രദ്ധിക്കാൻ ഒട്ടും നേരം ഉണ്ടാവില്ലേ? ഞാൻ കരുതി നീ സീരിയസ് ആയിട്ട് പറയുമെന്ന്. ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. നീ ഒരു കോളേജ് ലെക്ചർ ഒക്കെ അല്ലേ, നിനക്ക് ഈ സിറ്റിയിലെ കോച്ചിങ് സെന്ററുകളെ പറ്റിയൊന്നും ഒരറിവില്ലേ? നമുക്ക് അന്വേഷിക്കാം. ഒരു മിനിറ്റ് നിന്റെ മനസ്സൊന്ന് എനിക്ക് തരൂ. എന്റെ മനസ്സ് ഞാൻ പൂർണ്ണമായിട്ടും നിനക്ക് തന്നിരിക്കല്ലേ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നീ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അത് പോരാ, നിന്റെ ഫുൾ കോൺസെൻട്രേഷൻ എനിക്ക് വേണം. റിയൽ ട്യൂഷൻ, ട്രിവാൻഡ്രം, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്. ആദി, ഇത് കൊള്ളാമെന്ന് തോന്നുന്നു കാണിക്കുന്നേ? അത് നമുക്ക് കണ്ടുപിടിക്കാം. നീ ആദ്യം എനിക്ക് എന്താ പറയാനുള്ളതെന്നൊന്ന് കേക്ക്. അതെപ്പോ വേണമെങ്കിലും കേക്കാലോ. കസ്തൂരി ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെന്ന് തീരുമാനിക്കാൻ ലേറ്റ് ആവാൻ പാടില്ല. നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അഡ്മിഷൻ പെട്ടെന്ന് ക്ലോസ് ആവും. കസ്തൂരി ഏത് കോച്ചിങ് സെന്ററിൽ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചോണം. ആ, എന്നിട്ട് ഇക്കാര്യത്തിൽ നീ ഒരു ഇൻട്രസ്റ്റ് എടുക്കുന്നില്ലല്ലോ. അതെ, ഇപ്പൊ കസ്തൂരിയുടെ പഠനത്തെക്കാൾ എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് നിന്റെ ഹെൽത്തിലാ. എന്റെ ഹെൽത്തിന് എന്താ കുഴപ്പം? നിന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലെന്ന് എനിക്കറിയാം. നീ പോലും അറിയാതെ മാരകമായ വൈറസ് കയറിക്കൊണ്ടിരിക്കുക. നീ എന്താ ആലോചിക്കുന്നത്? ആലോചിക്കുകയായിരുന്നു. എനിക്കറിയാം, അവളുടെ കാര്യത്തിൽ എന്നേക്കാൾ കെയർ നിനക്കുണ്ടെന്ന്. എവിടെ ചേർക്കണമെന്ന് ഇന്ന് തന്നെ തീരുമാനിക്കണം. എവിടെ ചേർക്കണമെന്ന് ഇന്ന് തന്നെ തീരുമാനിക്കണം. എന്താ ഇത്? നീ എഴുന്നേക്ക്. എന്തിന്? കാര്യമുണ്ട്. എന്ത് കാര്യം? അതൊക്കെ പറയാം. ആദ്യം കുറച്ച് സമയം കസ്തൂരിയുടെ വിഷയം ഒന്ന് മാറ്റിവെക്ക. മാറ്റിവെക്കാനോ? എനിക്ക് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എമർജൻസി ആണോ? അതെ. എങ്കിൽ പറ. ഇവിടുന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു ഔട്ടിംഗ് ആണോ നീ ഉദ്ദേശിക്കുന്നത്? ആണെങ്കിൽ ഇന്ന് പറ്റില്ല. നമുക്ക് കസ്തൂരിക്ക് എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ വാങ്ങിക്കൊടുക്കണ്ടേ? ഹേയ്, എന്താ നിന്റെ മുഖത്തൊരു മാറ്റം? ഒരു മാറ്റവുമില്ല. ആദ്യക്ക് ഇപ്പൊ എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ? ദൂരെ എങ്ങും ഇപ്പൊ പോകാൻ പറ്റില്ല. ദൂരെ എങ്ങും പോവണ്ട. കുറച്ച് സമയം കസ്തൂരിയുടെ കാര്യത്തിൽ നിന്നൊന്ന് പുറത്തു കടന്ന് എന്റെ ഒപ്പം ഒന്ന് വരാൻ പറ്റുമോ? ഇങ്ങനെ നീ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോ വരാതിരിക്കാൻ പറ്റുമോ? നീ എന്റെ ചക്രമുത്തല്ലേ. ഇതാ എനിക്ക് എന്റെ ആദ്യം മനസ്സിലാവാത്തത്. നമ്മുടെ ഭർത്താക്കന്മാര് നമ്മുടെ ചക്കരയാണ്, ചങ്കാണ് എന്നൊക്കെ പറയും. അതങ്ങനെ ആയിരിക്കുകയും ചെയ്യും. പക്ഷെ ആണായാലും പെണ്ണായാലും ചില സാഹചര്യങ്ങളില് നിയന്ത്രണം വിട്ടുപോകും. എന്താ നീ ആലോചിക്കുന്നേ? നിന്റെ മനസ്സിൽ മറ്റെന്തോ പ്ലാൻ ഉണ്ടല്ലോ. ഉണ്ട്. എന്നാ വേഗം പറ. ഇവിടെ നിന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ ബാൽക്കണിയിലുണ്ടാവും. Thank you.
എടുത്തിട്ടും ശാരമ്മ തന്ന ഏലസ് ആദിയുടെ ശരീരത്തിൽ കെട്ടണം. ആദി എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ഞാൻ ചെയ്യും? നിനക്കെന്നോട് സ്നേഹമില്ലെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ സ്നേഹം പങ്കിടാൻ മറ്റാരെയും മരണം വരെ ഞാൻ അനുവദിക്കില്ല. അതിനുവേണ്ടി മരുന്നോ മന്ത്രമോ എന്ന് വേണ്ട, എന്ത് മരണമോ ഞാൻ ചെയ്യും. ആദിത്യൻ റാണിയുടെ സ്വന്തമാ, റാണിയുടെ മാത്രം. അവരിവിടുന്ന് പോയിട്ട് ശരത്ത് ഇവിടെ എത്തിയൊന്ന് അമ്മയോ മോളോ ഇന്ന് നേരം വരെ ഒന്ന് വിളിച്ചു നോക്കിയോ? വിളിച്ചു നോക്കണെങ്കിൽ ശരത് സാറ് തിരിച്ചു വരണമെന്ന് രാധാമണി കൊച്ചമ്മയ്ക്ക് വല്ല താല്പര്യവും വേണ്ടേ? ദയവ് ചെയ്ത് നിങ്ങൾ ആ കരുനാക്കൊന്ന് അടക്കി വെക്കോ. രാധാമണി കൊച്ചമ്മ, നമ്മൾ ആരും അറിയാതെ ശരത് സാറുമായുള്ള വിവാഹമോചനത്തിന് കേസ് കൊടുത്തു.